വേണ്ടിട്ടാണ് ഈ സിനിമ. അതെ സത്യമായിട്ടും ഇത് ശരിക്കും ഇല്ല, അത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയണത്. ഈ സിനിമ നമ്മൾ കാണുമ്പോ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ സ്ത്രീയുടെ പാതയിൽ നിന്ന് ചിന്തിക്കാനെങ്കിലും പറ്റും. അതല്ലേ ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത്? പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒരു സിനിമയല്ല പല സിനിമകളും ഉണ്ടാവണം. അത് അത് മറ്റ് സ്ത്രീ സംവിധായകരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ എന്നാൽ കഴിയുന്നതാണ് ചെയ്യുന്നത്. നമുക്ക് എനിക്ക് എനിക്ക് നിങ്ങളുടെ ചോദ്യം ഒന്നാമത് ക്ലിയർ അല്ല. പുരുഷ സമൂഹത്തില് നിങ്ങൾ സ്ത്രീകൾ സൊസൈറ്റിയില് നിങ്ങൾ ഓൾറെഡി സെക്കൻഡ് ആണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയാണ് സമൂഹം കാണുന്നതെന്നാ പറഞ്ഞത്. ഇത് ഈഗോയുടെ ഒന്നും പ്രശ്നമല്ല സുഹൃത്തേ. നിങ്ങളൊരു ഒരു ദിവസം സ്ത്രീ ആയിട്ട് ജീവിക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയണെന്ന്. ആ അത് അത് സാധ്യമായിട്ടുള്ളവരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം പറയുമായിരുന്നു. അത് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഈ സിനിമ. സത്യമായിട്ടും ഇത് ശരിക്കും ഇല്ല, അത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയണത്. ഈ സിനിമ നമ്മൾ കാണുമ്പോ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ സ്ത്രീയുടെ പാതയിൽ നിന്ന് ചിന്തിക്കാനെങ്കിലും പറ്റും. അതാ ഞാൻ പറയുന്നത്, സ്ത്രീയും പുരുഷനും എല്ലാ ജെൻഡറിലുള്ള ആൾക്കാരും ഇത് കാണണമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ടേക്ക് അവേ ഉണ്ടാവും. നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീകൾക്ക് ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അവര് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അയ്യോ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടോ എന്നും കൂടെ നിങ്ങൾക്കൊരു ചിന്ത വരുന്നെങ്കിൽ തോന്നുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളുടെ സിനിമകളിലൂടെയും സംസാരങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ വർക്കുകളിലൂടെയും ആർട്ടുകളിലൂടെയും ഒക്കെ പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഒരു ചെറിയ ചെറിയ ഉത്തരങ്ങളാണിത്. അറിയാം ഫുള്ളായിട്ട് സ്ത്രീ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് ഇന്നത്തെ സിനിമകളൊക്കെ പോയി കാണും. വേണേ കുഴപ്പം പറഞ്ഞോളൂ. അതെ ഇത് വളരെ എണ്ണപ്പെട്ട, അതെ നമുക്കിപ്പോഴും പറയാൻ പറ്റുന്നത് ഒരു നാലോ അഞ്ചോ പേരുകളാണ് അല്ലേ? അതാണല്ലോ എന്റെ പ്രശ്നം. ഇപ്പൊ കൂടുതൽ നമ്മള് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള തീമുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. എന്താ ഞാൻ മനസ്സിലാവുന്നില്ല നിങ്ങൾ ചോദിക്കുന്നതിന്റെ. എത്രണ്ണം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എണ്ണി വിരലിൽ എണ്ണാവുന്ന സിനിമകൾ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ, ഫീമെയിൽ ഓറിയന്റഡ് ഫിലിംസ്. പിന്നെ അതിൽ എത്ര സ്ത്രീ സംവിധായകരുടെ പടങ്ങളുണ്ട് അതും കൂടെ നിങ്ങൾ പറയും. ഒരു പുരുഷന് ഫീമെയിൽ ഓറിയന്റഡ് പടം എടുക്കാൻ ഇവിടെ ഇൻഡസ്ട്രിയിൽ പറ്റും, എളുപ്പമാണ്. പക്ഷെ ഒരു സ്ത്രീ സംബന്ധിച്ചിടത്തോളം മാത്രം ഈസിയല്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ 22 ഫീമെയിൽ കോട്ടയം ആണെങ്കിലും ഹൗ ഓൾഡ് ആർ യു ആണെങ്കിലും ഇതൊക്കെ പുരുഷന്മാർ ചെയ്ത ചിത്രങ്ങളാണ്. ഒരാളെ ആയിട്ടുള്ളൂ ഇത്ര കാലമായിട്ട്. അവർക്ക് വേറെ പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. എനിക്കിപ്പോ അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഞങ്ങളുടെ പോരായ്മ ആയിരിക്കാം. ഓക്കെ ഞാൻ സമ്മതിച്ചു, നമ്മുടെ പോരായ്മ കൊണ്ടായിരുന്നു നമുക്ക് സിനിമ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ സമ്മതിച്ചു, അതങ്ങനെ ചോദിച്ചോളൂ.